20 ആയി. എഴുന്നേറ്റു, ഞങ്ങൾ ചെറിയൊരു കട്ടനിട്ട് പോവാനുള്ള പ്രിപ്പറേഷൻസാണ്. എന്നെ തലകുത്തി പൊക്കി എണീപ്പിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. എണീക്കാൻ പണിയിട്ട് തണുത്തിട്ട് വയ്യാ. ഇവിടെ മൊത്തം സെൻട്രൽ പ്ലേസ് ഡേസാണ് ഞാൻ ജയിച്ചോണ്ടിരിക്കണത്. എണീക്കാൻ തോന്നണില്ല രാവിലെ ഇവിടെ. ഇതൊന്ന് പുറത്തെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളിലാണ് ഓർമ്മ പണിയിട്ടേക്കണത്. തണുപ്പത്ത് എങ്ങനെ മൂന്നാല് വരെ എത്തുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ താടി ഇപ്പോഴേ കൂട്ടിയിടിച്ചു തുടങ്ങി. ചായ കുടിച്ചിട്ട് പയ്യെ ഇറങ്ങാം. ഇവിടെ അകത്തിരുന്നിട്ട് തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ എനിക്കറിയാവുന്നതല്ല തുറക്കാത്ത. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും പോയിട്ട് ഞാൻ ഉറക്കം പോവാം. എന്റെ ദൈവം, ഇപ്പൊ കാറ്റടിക്കും തണുത്തായിട്ട്. അടക്കി പ്ലീസ്. ചായ കുടിക്കാം, എന്നിട്ട് പയ്യെ ഇറങ്ങാം. നേരം വെളുത്തു ഗൈസ്, മിക്കവാറും മേലെ എത്തുമ്പോഴത്തേക്കും സൂര്യനെ കുതിച്ച് നിൽക്കണ്ടാവും. Find the right words, and there's no way this is real life. There's no telling you're the right girl, so I can only say that it feels right. It feels right, it feels right. Yeah, I can only say that it feels right. It feels right, it feels right. Yeah, I can only say that it feels right. This is just a must. Put me in perspective, I'm the deepest in the cut. Everybody tuning in, but this is just for us now. We know I ain't ballin' yet. Hoes wanna holler, oh no, I don't call them back. Girl, let me see you hold it down, we gon' have a blast. Cause I just wanna know what you gonna do with all of that. Ain't gotta say a word, I know what's up. You can have it all. ഞങ്ങളപ്പോൾ ദായത്താറായപ്പോഴത്തേക്കും നല്ല വെയിലായി തുടങ്ങിയായിരുന്നു. എന്തായാലും അപ്പോൾ സൺറൈസ് കാണാനായിട്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി. പോകുന്ന വഴിക്ക് തന്നെ സൺറൈസ് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നല്ലോണം മലയൊക്കെ ഫുൾ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി കോട കയറി കിടക്കുന്നതാണ് കണ്ടോ. നല്ല ഇത് ഫുൾ കോടയാട്ടോ. ഇപ്പോൾ ക്യാമറയിൽ ഒത്തിരി കിട്ടത്തില്ലായിരിക്കും, എന്നാലും നേരിട്ട് കാണുമ്പോൾ ഫുൾ കോടയായിരുന്നു പോകുന്ന വഴിക്ക്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ടോപ്പ് സ്റ്റേഷൻ ചെന്നിട്ടാണെങ്കിലും അവിടെയും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വെയിലൊക്കെ കുതിച്ച് എല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ച എക്സ്പെക്റ്റേഷൻസൊക്കെ മാറിപ്പോയി. അപ്പോൾ ഞങ്ങളിതാ ടോപ്പ് സ്റ്റേഷൻ ഇപ്പോൾ എത്തി.
നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഓ മൈ ഗോഡ്. പക്ഷേ വണ്ടിയിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഭയങ്കര തണുപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റടിക്കുമല്ലേ, കിളി പോയി കുണുങ്ങി കുണുങ്ങി നടക്കാണ്ട് വേഗം കഴിയും. സൺറൈസ് കാണാൻ പറ്റില്ല. ഏ സൺറൈസ് ആയി. ഇനി ചയന എടുക്ക, എനിക്ക് കൈയൊന്നും ബാക്കിൽ ഇരിക്കുമ്പോഴല്ലേ കൂടുതൽ ഇമ്പാക്ട്. എന്ത് ഓരോ കട്ടറിൽ ചാടുമ്പോ വഴി ഭയങ്കര മോശമാണ് ഇപ്പൊ മൂന്നാർക്ക്. എനിക്ക് നടക്കാൻ പോലും പറ്റില്ല, എന്റെ കാലില്ല. കുതിരയെ കണ്ട് പേടിച്ച് നിൽക്കുക ഒരാള്. ആ കുതിര അടി ഒന്നും ചെയ്യില്ല, അത് അടുത്ത കുതിര. ഇത് പിന്നാലെ വരുമോ? നീ അപ്പൊ അന്ന് വന്നപ്പോ വന്നില്ലേ ഇവിടെ? ഇത്രയും തണുപ്പില്ലല്ലോ. ഞാനും അവള് വന്നപ്പോ ഒരു പത്ത് മണി കാണുകയായി. അന്നേരം ഇത്രയും തണുപ്പില്ല. ഡിസംബർ മന്ത് അല്ലല്ലോ, നല്ല ക്ലൈമറ്റ് ആക്കുന്നു. തണുപ്പ് മരയിട്ട് കാലൊന്നും അനങ്ങില്ല. ഇന്നൊന്ന് കൊറേ ആൾക്കാരും ഉണ്ടായിരുന്നു. സൺറൈസ് കാണാൻ വന്നതോ? സൺറൈസ് കാണാൻ വന്നൊക്കെ ഇറങ്ങി. സൺറൈസ് ഉണ്ട് വേറെ. ഇറങ്ങി വാ, സമയം പോകുന്നു. ഇവിടെല്ലാം ഇങ്ങോട്ട് വന്നു എന്നാലും ഇവിടെ വരാൻ. താഴെ തൊട്ട് താഴെ അല്ലേ ഉള്ളു, തൊട്ട് താഴെ വരല്ലോ. പയ്യെ പയ്യെ കേറാം. ഇതൊറ്റ അമ്പളിക്കാത്ത അവനെ പോലെ വാ. നീ ഒരുക്കോ, നീ ഇന്ന് ഹെൽമെറ്റ് ഓടിക്കോ, ഹെൽമെറ്റ് ഓടിക്കോ, ഹെൽമെറ്റ് വെച്ചോ. തിരിച്ചമ്മ എടുത്തോളാം. അമ്പിളി ഒരു
അങ്ങനത്തെ നമ്മൾ ടോപ്പ് സ്റ്റേഷനെത്തി. അപ്പം ഇവിടെ വന്നപ്പോഴത്തേനും സൺറൈസൊക്കെ റൈസായിരുന്നൊക്കെ സൺറൈസാണ് വന്നത്. അതുക്കൂടെ ഒരാൾ ഓക്കെ. ഇവിടെ ഇവിടെ കുറേ പേരൊക്കെ എന്തായാലും വന്നിട്ടുണ്ടോ, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ലല്ലോ. അടിപൊളിയല്ലേ, ഏർലി മോർണിംഗ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. മഞ്ഞും ഒക്കെ പൊന്തി കിടക്കുക കുറച്ച്. ആദ്യം മഞ്ഞ് വന്നപ്പോ എടുക്കാൻ പറഞ്ഞാൽ അവർ എടുത്തില്ല, നല്ല ഭംഗിയായിരുന്നു. നേരത്തെ എത്താൻ പറ്റിയിരുന്നേല് അടിപൊളിയായിരുന്നു. എന്നാലും നമ്മള് 4 മണിക്ക് എഴുന്നേറ്റ് പോന്നില്ലേ. ഓക്കെ കൊള്ളാം, അടിപൊളി. അയ്യോ ഇനി ഞാനില്ല. ഇനി പയ്യെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഒരു കുട്ടി ചായ ഒക്കെ കുടിച്ച് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. പൊങ്ങി വന്നിണ്ട് കാട കയറി മുഴുവൻ. നമ്മളിപ്പോ കണ്ടോണ്ടിരുന്ന എല്ലാം മൂടിപ്പോയി. ഇന്നും കാണാൻ പറ്റൂല, നിങ്ങൾക്ക് മേലേക്ക് കയറാം. മേലിൽ കയറുവാണെങ്കിൽ ഇനിയിപ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇന്നാൾ മഹേശ്വരനൊക്കെ വന്നപ്പം ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന പോലെയായിരുന്നു, മേഘത്തിൻ്റെ മേലെ നിൽക്കുന്ന പോലെ. ഏത് ഫള 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 മേ ഇതൊക്കെ ഞാൻ 1 കിലോമീറ്റർ അപ്പുറം പോയിക്കണം. ചായയും കഴിഞ്ഞില്ല പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞു മൂന്നാർ ടൗണിൽ തന്നെയുള്ള ഒരു ഷോപ്പിലാണ്ടാ നമ്മൾ കയറിയത്. അപ്പം അവിടെ നല്ല ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 3 പാക്കറ്റ് 1 kgയുടെ ടീ പൗഡർ വാങ്ങിക്കുമ്പോൾ 1 kg ഒരെണ്ണം കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ വേറെയും കുറേ ഓഫറുകളും അവിടെയുണ്ട്. അപ്പോൾ എല്ലാ ഫ്ലേവറും എല്ലാ തരത്തിലുള്ള ടീ പൗഡേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ അഫോർഡബിൾ ആണ് ഇവിടുത്തെ ടീ പൗഡറിൻ്റെ റേറ്റ് ഒക്കെ വന്നിട്ട്. നമ്മളെടുത്തത് ഇങ്ങനെ ഒരു 3 പാക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 1 പാക്കറ്റ് ഒന്നുകൂടെ ഫ്രീയും കിട്ടി. പിന്നെ നമ്മൾ കോഫി പൗഡർ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ എല്ലാവരെയും കാണാം. ബൈ ബൈ.